ഹായ് ഫ്രണ്ട്സ്, റബ്ബറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റബ്ബറിൻ്റെ ഒട്ടുവാല എടുക്കുന്ന ഒരു വീഡിയോ ആണ്. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു, ഇന്ന് ചെറുതായിട്ടൊന്ന് വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. ചെറുകളിലൊക്കെ കുറേശ്ശെ വെള്ളവും മീൻ ചെറുതായിട്ട് ഒട്ടുവാലും ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഒട്ടുവാല എടുക്കണ ഒരു ചെറ്റപ്പാൽ വലിക്കുന്ന ഒരു വീഡിയോ ആണിട്ട് ഞാൻ ചെയ്യണത്. പിന്നെ റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഫുൾ ക്യൂട്ടിലായിരിക്കും ഇറങ്ങുള്ളൂ, ഒന്ന് കൊതുക് കടിയിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ, അതാണ് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം. ഇന്നിപ്പോൾ നല്ല തെളിച്ചുള്ളൊരു ദിവസമാണ്, നല്ല കുറച്ച് വെയിലൊക്കെ തെളിയണുണ്ട്. അപ്പോൾ ഷീറ്റൊക്കെ പോപ്പിരയിൽ കിടന്ന് ഉണങ്ങിയൊക്കെ വരണുള്ളൂ. വർഷക്കാലത്തെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, നേച്ചറിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കിട്ടും. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലോ അല്ലേ, ചീവീടുകളുടെ ഭയങ്കര ശബ്ദം, എന്ത് ശബ്ദമാണെന്നറിയാമോ, എന്തുമാത്രം ചീവീടുകളാണ് ഈ റബ്ബർ തോട്ടത്തിലുള്ളത്. പകല് നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുങ്ങളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ, ഭയങ്കര ഒരു ചീവീടിൻ്റെ ശബ്ദം, ഒരു അരോചകമായിട്ട്, ഭയങ്കര ഒരു അരോചകമായിട്ടാണ് തോന്നണേ. എപ്പോഴിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ, വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, മഴ പെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ അതങ്ങ് എടുത്ത് തീർക്കട്ടെ. ഒന്ന് കുത്തി വലിക്കാനൊന്നും ഇല്ല, കുറച്ചുള്ളൂ. ദേ കണ്ടോ, ദേ ചീവീടാണ്, ദേ ചത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുക. ഇതൊന്ന് കത്തിയോണ്ട് കുത്തി എടുക്കാനൊന്നും ഇല്ല, കൈകൊണ്ട് ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വർഷക്കാലത്ത് എടുക്കുമ്പോൾ നല്ല എളുപ്പമാണ്, വെള്ളമൊക്കെ വീണ് കിടക്കുമല്ലോ, അപ്പം നമുക്ക് എടുക്കാം. വേനക്ക് അങ്ങനെയല്ല, വേനക്ക് ഭയങ്കരമായിട്ട് കുത്തി വലിച്ചെടുക്കണം. മഴക്കാലത്ത് ചിരട്ടപ്പാൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിരട്ട കമത്തി വെക്കുക കേട്ടോ, അതാണ് നല്ലത്, വെള്ളം വീഴാതെ ഇരിക്കും. പിന്നെ ഇതിൽ ഇങ്ങനെ ഓരോ തുള്ളി വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അതങ്ങ് ഊർന്ന് പോവുകയും ചെയ്തോളൂ. ചില്ലേ, ഞാൻ പാലെടുത്തപ്പോൾ ചില്ല് വിട്ടു പോന്നതായിരുന്നു, അങ്ങനെ അടിച്ചു വെച്ചേക്കാം. മഴയായതുകൊണ്ട് രണ്ടു മൂന്ന് ടാപ്പിംഗ് ഒന്നും ഉണ്ടായില്ല. ഇനിയിപ്പം ഇന്നൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, മഴയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചിരട്ടപ്പാലൊക്കെ എടുത്ത് അങ്ങ് എല്ലാം ചിരട്ടയൊക്കെ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. വെള്ളമുണ്ട്, അതൊന്ന് ശരിക്കും ഊറ്റി കളയണം. ചിരട്ടപ്പാൽ വലിക്കാൻ അധികം കാണൂല, വെള്ളമൊന്നും ഉള്ളതൊന്നും ഊറ്റി കളയണം, എന്നാലാണ് ശരിയാവുള്ളൂ. മിക്കവാറും ചിരട്ടകളിലൊക്കെ വെള്ളം വീണിട്ടുണ്ട്, ഇതേ കണ്ടോ. ഇത്രയും വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ വെള്ളം വീഴാതിരിക്കണേ. ചിരട്ടയിൽ വെള്ളം കിടന്നു കഴിഞ്ഞാലേ പിന്നെ ടാപ്പിങ്ങിൽ പാലൊക്കെ വീണ് കഴിയുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അയ്യോ, ഈ ഷെയ്ഡ് പൊട്ടിയിലോ, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നേരത്തെ അത് എന്തോ കോലം എന്തോ വീണതാന്ന് തോന്നുന്നു. ഈ ഷെയ്ഡ് പൊട്ടി, ഇനി അത് മാറ്റി വെക്കണം. നല്ല പറമ്പും ഗുണമാണ് കേട്ടോ, മിക്കപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്, രണ്ടോ മൂന്നെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല ഗുണമാണ്, നമുക്ക് ഭക്ഷ്യയോഗ്യമായ കൂണുകളിൽ പെട്ടതാണ് കേട്ടോ, നല്ല ഗുണമാണ് അത്. ഒരു ചെറിയ മെഴുക്കുവരറ്റയ്ക്ക് ചിലപ്പോൾ ഇനിയും കിട്ടും, മൂന്നോ നാലെണ്ണമൊക്കെ കിട്ടും മിക്കവാറും. ഒരുപാട് പാലൊന്നും ഇല്ല ചിരട്ടപ്പാൽ, ഞാൻ നാല് ടാപ്പിങ്ങൊക്കെ കഴിയുമ്പോൾ എന്തായാലും ചിരട്ടപ്പാൽ വലിക്കും. ദേ കണ്ടില്ലേ, ദേ ഇതുപോലെ ഇങ്ങനെ ഉള്ളത് ഞങ്ങൾ എടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ചില്ലിങ്ങനെ നിറഞ്ഞിരിക്കുക, അപ്പോൾ പാലിങ്ങനെ കൃത്യമായിട്ട് ഒഴുകി പോന്നോളൂ. വനാള് മോശക്കാരനാന്ന് തോന്നണല്ലോ, അയ്യോ അത്ര നല്ലതല്ല. അപ്പം ഇന്നത്തെ ഒട്ടുപാലെടുക്കൽ ഒട്ടും മോശമായില്ല കേട്ടോ, ദേ നാല് പറമ്പും കൂണ് കിട്ടിയിട്ടുണ്ട്.
ഇന്ന് പോയില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ചീത്തയായി പോയേനെ. അപ്പം ഇന്നത്തെ മേൽക്കുറ്റിക്കുള്ളതായി. ഇതൊക്കെ വെട്ടിയ അന്ന് പാലെടുത്ത് പോന്നതിൻ്റെ പിന്നാലെ തന്നെ ഭയങ്കര മഴയായിരുന്നു. അന്നേരം ആ മഴയത്തൊക്കെ ചേട്ടയിൽ വെള്ളം വീഴാതിരിക്കില്ല എന്തായാലും, അങ്ങനെ വീണേക്കണ വെള്ളമാണ്. അതുകൊണ്ട് പാലൊന്നും സെറ്റാവുകയും ചെയ്തില്ല, അതിനുള്ള സമയമൊന്നും കിട്ടിയില്ലല്ലോ. ഇതിൻ്റെയൊക്കെ ഈ സൈഡിലിരിക്കണതൊക്കെ വലിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ പോരും കേട്ടോ. ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് വലിച്ചിട്ട് കാര്യമില്ല, പിന്നെ വേനൽക്കാലാവുമ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും പിടിക്കും. ചിരട്ടപ്പാൽ വലിച്ചു കഴിഞ്ഞാൽ ചിരട്ട ഇതുപോലെ ഇങ്ങനെ കമത്തി വെക്കണം കേട്ടോ, അതായിരിക്കും നല്ലത്. ആ ഒട്ടുപാലെടുക്കലൊക്കെ കഴിഞ്ഞു. ഇത് രണ്ട് ചിരട്ട ഞാൻ എക്സ്ട്രാ കൊണ്ടുപോണതാണ്. വല്ലതും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ, മഴക്കാലത്ത് അങ്ങനെ പൊട്ടുമില്ല, എന്നാലും ചിലപ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞാലോ. ഇല്ലേ, ഇത്രയും കുറച്ച് ഒട്ടുപാലേ ഉള്ളൂ കേട്ടോ. വെള്ളം ഉണ്ടായിരുന്നു ചിരട്ടയിലൊക്കെ, വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം, അതായിരുന്നു മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ശരി, ഇത് കൊണ്ടുപോയി ഒക്കെ നിരത്തിയെടുത്ത്. ഇതൊക്കെ ഇനിയൊന്നും ഉണങ്ങി വരണമെങ്കിൽ മാസങ്ങളെടുക്കും, അടുത്തൊന്നും ഉണങ്ങി വരില്ല. ഇനിയിപ്പോൾ മഴക്കാലം കൂടെ അല്ലേ, പിന്നെ എപ്പോൾ ഉണങ്ങാനാ. ഞങ്ങൾ പോപ്പരയിൽനിന്ന് ഷീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ദേ ഇതുപോലെ ഇങ്ങനെ നിരത്തിയിടും. ഇങ്ങനെ നിരത്തിയിടാൻ ഭാഗത്തിന് ഞങ്ങൾക്കൊരു ചെറിയ മുറിയുണ്ട്, അപ്പം അവിടെയാണ് ഇതുപോലെ ഇങ്ങനെ നിരത്തിയിട്ടേക്കും. അഴയിട്ടിട്ട് അതിൽ നിരത്തിയിടും. അപ്പോൾ ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള മുറി ആയതുകൊണ്ട് അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് കിട്ടി, ഷീറ്റിനും റബ്ബർ ഷീറ്റിനും നല്ല ഉണക്കമൊക്കെ വരും. പോപ്പരയിൽ നിന്ന് ഷീറ്റ് എടുക്കുന്ന സമയത്ത് ഷീറ്റിനൊക്കെ ചെറിയൊരു നനവുണ്ടാവും, അതൊന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ നിരത്തിയിടുന്നത്. ഇത് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ആ നനവൊക്കെ ശരിക്കും അങ്ങ് പോയിട്ട് ഷീറ്റ് നല്ല ഭംഗിയായിട്ട് കിട്ടും. വേനൽക്കാലമാണെങ്കിൽ മുറ്റത്തൊക്കെ അഴയിട്ടിട്ട് നിരത്തിയിടാം, പക്ഷേ ഇപ്പോൾ അത് പറ്റില്ലല്ലോ, മഴക്കാലമല്ലേ. ചിരട്ടപ്പാൽ വലിക്കണതിൻ്റെ വീഡിയോ മുൻപ് നമ്മളൊരിക്കൽ ചെയ്തിട്ടുള്ളതാണ്, ഇതും ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഒന്ന് രണ്ട് വർഷം മുന്നേ ഉള്ളൊരു റിക്വസ്റ്റ് ആയിരുന്നു. ഈ വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, ഹെൽപ്പൊന്നുമില്ല, ആരും ഹെൽപ്പിനൊന്നുമില്ല. ഇപ്രാവശ്യവും അതേ കമൻറ്റ് തന്നെ വന്നു, അത് കാരണം കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടിയാലും സാരില്ല, ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. റബ്ബറിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുള്ളതാണ്. ഒരു റബ്ബർ വീഡിയോസ് എന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്, അതിൻ്റെ ലിങ്ക് അതോടൊപ്പം കൊടുത്തേക്കാം, വീഡിയോ ആവശ്യമുള്ളവർ കണ്ടോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.